ആ കർഷക വൃത്തിയിൽ പരിചയമില്ലാത്ത ഒരാൾ വിചാരിക്കുന്നത് എല്ലാം കഴിയുമ്പോഴേ ഈ റബ്ബർ കയറി പോരും എന്നുള്ളൊരു വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മധുമോഹനൻ, വടക്കേക്കര രാവിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നേരത്തെ റബ്ബർ തൈകൾ നട്ടു വളർത്തുന്നതിനെ പറ്റി നമ്മൾ പല വീഡിയോകൾ ഇട്ടിരുന്നു. അതിൽ നമ്മൾ റബ്ബർ തൈകൾ നടന്ന ഭാഗം പറഞ്ഞു, അത് നട്ടു കഴിഞ്ഞു, അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി നട്ട റബ്ബർ തൈകളെ എങ്ങനെയാണ് നമ്മൾ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ നട്ട് വളം കൊടുത്തു കഴിഞ്ഞാൽ റബ്ബർ തൈകൾ വളർന്ന് മുകളിലേക്ക് കയറി വരും എന്നുള്ളൊരു പ്രതീക്ഷ സാധാരണക്കാർക്കുണ്ട്. ഒരു കർഷകനല്ലാതെ ആ കർഷക വൃത്തിയിൽ പരിചയമില്ലാത്ത ഒരാൾ വിചാരിക്കുന്നത് കുറച്ച് റബ്ബർ നട്ടു, ശരി, അതിന് വളമിട്ടു കൊടുത്തു, അല്ലെങ്കിൽ അതിന് കാട് കളഞ്ഞു, അതിന് പ്ലാറ്റ്ഫോം വെട്ടി, ഇതെല്ലാം കഴിയുമ്പോഴേ ഈ റബ്ബർ കയറി പോരും എന്നുള്ളൊരു വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ അങ്ങനെയല്ല. ആ റബ്ബർ മരങ്ങൾ കൃത്യമായി വളർന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിലുള്ള ആദായം ലഭിക്കുന്ന റബ്ബർ മരങ്ങളായി അത് മാറും, അല്ലെങ്കിൽ അത് റബ്ബർ തൈകളായി മാത്രം നിലനിൽക്കും. അപ്പോൾ അതിനെന്താണൊരു കാരണം? നമ്മൾ 3 തട്ടായ റബ്ബർ തൈ കൊണ്ട് നട്ടു. ഇതിപ്പോൾ 6 മാസം പ്രായമായ ഒരു റബ്ബർ തൈയാണ്. ഇത് കണ്ടോ, ഇത് വളരെ ഉയരം കുറവാണ്. കാരണം ഇതിന് മരച്ചില്ലയുടെ അടിയിലാണ് നിൽക്കുന്നത്. ഇവിടെ മരമുണ്ട്, ആ മരച്ചില്ലയുടെ അടിയിൽ നിൽക്കുന്നതുകൊണ്ട്, മരത്തിൻ്റെ ചില്ലയുടെ അടിയിൽ നിൽക്കുന്നതുകൊണ്ട് അതിനാവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ടാണ് ഇയാൾ മേപ്പോട്ട് കയറി പോകാത്തതല്ലാതെ ഈ തൈയുടെ ദോഷ്യമൊന്നും അല്ലത്. അതോടൊപ്പം തന്നെ നിൽക്കുന്ന തൈ, ദേ അടുത്ത തൈ നോക്ക്, ഒരുപോലെ നട്ട ഒരേ രീതിയിലുള്ള തൈകളാണ് മറ്റുള്ളത്. അവയൊക്കെ മുന്നേ കയറി മുന്നേ പോകുന്നു. അപ്പം അവർക്കൊക്കെ കയറി പോകാൻ കഴിഞ്ഞു. ഇയാൾക്ക് ഇയാളെ പോലെ ദേ അപ്പുറത്തൊരാൾ നിൽക്കുന്നു, അയാൾക്കും കയറി പോകാൻ കഴിഞ്ഞില്ല. കാരണം അവർ ചൂടൽ, നമ്മൾ ഇവിടെ പറയുന്നത് ചൂടൽ എന്നാണ്, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയുന്നതെന്ന് അറിയില്ല. നമ്മുടെ വൃക്ഷങ്ങളുടെ ഈ ശിഖരങ്ങൾ പടർന്നു കിടന്നിട്ട് അതിൻ്റെ ഇലയുടെ ആ ഒരു തണലിലാണ് നിൽക്കുന്നതെങ്കിൽ ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ടാണ് ഇവർ ഇരുന്നിരുന്ന് പോകുന്നത്. അതൊരു ഭാഗം മാത്രം. പക്ഷേ ഇന്ന് ഞാൻ അതിനെപ്പറ്റിയല്ല പറയുന്നത്. നമ്മൾ നടുന്ന റബ്ബർ തൈകൾ, അത് നമുക്ക് ടാപ്പിങ്ങിന് ഉപയോഗിക്കുന്ന സമയം വരുമ്പോൾ ആ റബ്ബർ തൈകൾ പരമാവധി നേരെ നിൽക്കുന്ന തടികളായിട്ട് വേണം നമുക്ക് കുറേ ഉയരം വരെ കിട്ടേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായി ടാപ്പ് ചെയ്തെടുക്കാൻ കഴിയൂ. അപ്പോൾ ടാപ്പിങ്ങിന് ഉപയോഗിക്കുന്ന പട്ട, അതായത് നമുക്കൊരു 7 അടി ഉയരം വരെ നമുക്ക് കൈപൊക്കാൻ കഴിയും. ആ 7 അടി ഉയരവും കഴിഞ്ഞ് വീണ്ടും നമ്മൾ സ്ലോട്ടർ ടാപ്പെന്നും പറഞ്ഞ് മേപ്പോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു 4 അടി ഉയരം വരെ നമ്മൾ ആ റബ്ബർ മരം അവസാന സമയം വരെ നമ്മൾ വെട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആ റബ്ബർ മരങ്ങളുടെ തടി നേരെ തന്നെ ആയിരിക്കണം. ഒരുപാട് വളഞ്ഞു കുത്തി പോയി കഴിഞ്ഞാൽ ആ മരത്തിൽ നിന്ന് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആദായം എടുക്കുവാനോ ഉദ്ദേശിക്കുന്ന രീതിയിൽ വെട്ടി ആ വെട്ടിചാലിയിൽ കൂടെ പാലൊഴുകിയോ നമ്മുടെ ചിരട്ടയിൽ, നമ്മുടെ കപ്പിൽ ഒന്ന് വീഴാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ചെറുപ്പത്തിലേ നമ്മളതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകണം. അതായത് വളഞ്ഞു നിൽക്കുന്ന തൈകൾ ഇതിനെ ചെറുപ്പത്തിലേ നമ്മൾ ഒരു കുറ്റി അടിച്ച് ഇതിനെ നേരെയാക്കി നിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. വളം മാത്രം കൊടുത്താൽ പോരാ, ഇത് വളം കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു ഭാഗം കൂടെ അതിനെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു മുളയുടെ കുറ്റിയാണ്, മരക്കമ്പിൻ്റെ കുറ്റിയായാലും മതി, ഏതെങ്കിലും ഒരു കുറ്റി മതി. നമുക്കൊരു 6 മാസമെങ്കിലും നിലനിൽക്കണം. ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഇയാൾ കുറച്ച് നേരെയാവും. പിന്നെ നമ്മൾ കുറ്റി അടിച്ച് കെട്ടിയിട്ട് കാര്യമില്ല. ഇത് ആദ്യം നമ്മൾ കൊണ്ട് നട്ട സമയത്ത് ചെറിയ കുറ്റികൾ നിർത്തിയിട്ട് ഇത്രയും ഉയരത്തിൽ വെച്ച് നമ്മൾ പിടിച്ച് കെട്ടി അതിനെ നേരെ വിട്ടാണ് ആദ്യം വിടുന്നത്. അപ്പോൾ ആ ഉയരം കഴിഞ്ഞു. ഇപ്പോൾ ഇത് കുറച്ചുകൂടെ അതിന് 3.5 ഉയരം വരെ വന്നു കഴിഞ്ഞു. ആ ഉയരം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അതിനെ സ്ട്രെങ്ത് ആയിട്ട് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കുറ്റി അടിച്ചു കൊടുത്ത് നേരെ തന്നെ നിൽക്കണം. ഒരു 1.5 ഉയരം വരെ ഈ തണ്ട്, അതായത് ഈ തടിത്തണ്ട് നേരെ തന്നെ കയറി പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ കെട്ടും കെട്ടി ഇയാളെ എവിടെ നിർത്തുക. അത് മേളിലോട്ട് പോകുന്നതനുസരിച്ച് അതിന് തണ്ടിന് കനം കൂടുന്നതനുസരിച്ച് അതിന് ഇലയ്ക്ക് വ്യത്യാസം വരും. എന്തുകൊണ്ടാണ് ഇത് ചരിഞ്ഞു പോകുന്നതെന്നറിയാം. നമ്മൾ കൊണ്ടു നടന്ന തൈ, 2-3 തട്ടുള്ളൊരു തൈ നമ്മൾ കൊണ്ട് നടുമ്പോൾ ആ തൈക്ക് ഇലക്കെട്ട് കുറവാണ്, അതിന് ഭാരം കുറവാണ്. അത് 6 മാസം കഴിയുമ്പോഴത്തേക്ക് അത് വളർന്നു വരുമ്പോൾ അതിന് ഇലയ്ക്ക് കനം കൂടുന്നു, ആ തണ്ടിന് വെയിറ്റ്, മണ്ടയ്ക്ക് തണ്ടിന് വെയിറ്റ് കൂടുന്നു, കൂടുതൽ ശിഖരങ്ങൾ പൊട്ടുന്നു. ഇതെല്ലാം വരുമ്പോൾ ഇത് താങ്ങാനുള്ള ശേഷി ഈ തണ്ടിനുണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് നമ്മളതിനെ അതിനെ പിടിച്ച് കെട്ടി നിർത്തി കൊടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സൈസിലൊക്കെ ഉള്ളതിന് ഇങ്ങനെ നിർത്തിയാൽ മതി. ഇത് ഇനി ഒരു 3 തട്ട് വരെ ഈ ഒരു രീതിയിലുള്ള കെട്ടിൽ അവിടെ നിൽക്കും. ഇതും 6 മാസം മാത്രമേ ആയുള്ളൂ. ഈ തൈയെല്ലാം ഒരുമിച്ച് തട്ട തൈയാണ്, അതും അതിനോടൊപ്പം തന്നെ നട്ടതാണ്. 6 മാസം വളർച്ചയായ തൈയാണ്. പക്ഷേ ഇതിന് സൂര്യപ്രകാശം ഇഷ്ടം പോലെ കിട്ടുന്നതുകൊണ്ട് അത് ഒരുപാട് മുകളിലേക്ക് കയറിപ്പോയി. അതുകൊണ്ട് ഇയാളങ്ങ് ചരിഞ്ഞും പോയി. കാരണം ഇതിന് മുകളിലത്തെ ഇല, ഇപ്പോൾ ഇല പൊഴിഞ്ഞു വരുന്നൊരു സമയമായതുകൊണ്ടാണ് ഇലക്കുറവ്, അല്ലെങ്കിൽ നല്ല ഇലക്കെട്ടുള്ള സമയമാണ്, ആ ഒരു പ്രായമാണ് അതിനുള്ളത്.
അപ്പൊ ആ പ്രായത്തിൽ ഇതിന് ഭാരം കൂടുതൽ വരുമ്പോഴേ അതൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോകും. അപ്പൊ അതിനെയും നമുക്ക് നൂത്ത് നിർത്തി കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ തന്നെ അതിന്റെ തണ്ട് നേരെ വളർന്നു വരും. ആ മരങ്ങൾ വളർന്നു വരുന്നത് നമുക്ക് ടാപ്പിങ്ങിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ നേരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റബ്ബർ മരങ്ങളായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇതിനെയൊക്കെ നമുക്ക് പിടിച്ച് കെട്ടിക്കൊടുക്കണം. വളരെ നിസ്സാര കാര്യമാണിത്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് ദോഷമാണ് നമുക്ക് അതിൽ നിന്ന് ആദായം എടുക്കുമ്പോൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ മരത്തിൻ്റെ തടി വിൽക്കുമ്പോൾ പോലും ഉണ്ടാകുന്നത്. അപ്പം നമുക്കിതിനെയും കൂടെ വലിച്ചു കെട്ടിക്കൊടുക്കാം. ഞാനൊരു പ്ലാസ്റ്റിക് സുത്തലി കൊണ്ടാണ് ഇതിനെ കെട്ടിക്കൊടുക്കുന്നത്. കയറൊക്കെ ഇട്ട് കെട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരവ് വീഴും. ഈ സുത്തലിയാകുമ്പോൾ വലിയ ശല്യമില്ല, അതിന് വലിയ പ്രശ്നമില്ല. പറപ്പുറത്തേ നേരെയായി, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും കാരണവശാൽ അത് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിനെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഒരിക്കൽ ചെയ്തു എന്ന് കരുതി നമ്മൾ കളഞ്ഞിട്ട് പോകരുത്. ഇത് നമുക്ക് എന്നും വേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതൊരു അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇനി കാറ്റടിച്ചാലും അതിന് പ്രശ്നമില്ല, അത് ഉറച്ചു കഴിഞ്ഞു. പിന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതിന് ശിഖരങ്ങൾ പൊട്ടും. റബ്ബർ മരങ്ങൾക്ക് ശിഖരങ്ങൾ പൊട്ടും. താഴെ നിന്ന് ശിഖരങ്ങൾ പൊട്ടാൻ അനുവദിക്കരുത്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എവിടെ റബ്ബർ നട്ടാലും ആ റബ്ബർ മരങ്ങൾക്ക് കൈയെത്തുന്ന ഉയരത്തിന് മുകളിൽ മാത്രമേ നമ്മൾ ആ തൈ പ്രായത്തിൽ, അതായത് ചെറുപ്രായത്തിൽ അതിന് ശിഖരങ്ങൾ വരുന്നത് നമ്മുടെ കൈക്കുയരത്തിൽ മുകളിലായിരിക്കണം. അപ്പോൾ അത് വളർന്നു വരുമ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ മുകളിലേക്ക് പോകും. ശിഖരങ്ങൾ വരേണ്ടത് അതിന് മുകളിൽ മാത്രം. അതുപോലെ തന്നെ ശിഖരങ്ങൾ പൊട്ടുവാൻ അനുവദിക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ കൈയെത്തുന്ന ഉയരത്തിന് മുകളിലും വീണ്ടും ഒരു എത്തുപോലും വരാതെ ഒരു ശിഖരവും വരാതെ പോവുകയാണെങ്കിൽ അതിൻ്റെ നാമ്പ് നുള്ളിവിടണം. നമ്മൾ അവിടുന്ന് ശിഖരങ്ങൾ മുറിഞ്ഞ് ഒരു മരമായിട്ട് കയറിപ്പോകാതെ പല കവട്ടകളായിട്ട് പല ശിഖരങ്ങളായിട്ട് കയറിപ്പോയാൽ മാത്രമേ നമുക്കതിൽ നല്ല ഇലക്കെട്ടുള്ള മരങ്ങളായി മാറുകയും അതിൽ നിന്ന് നല്ല പാല് നമുക്ക് ലഭിക്കുവാനുള്ള നമുക്ക് ഫലപ്രദമായ ഒരു റബ്ബർ മരമായി മാറുകയും ചെയ്യുകയുള്ളൂ. വലിയ തോട്ടങ്ങളാണെങ്കിൽ മുതലാളിമാരൊന്നും കാണുന്നില്ല, ജീവനക്കാരായിരിക്കും ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും അവരുടെ തോട്ടങ്ങളിലൊക്കെ അത് നോക്കിക്കണ്ട് ചെയ്യാനും ആളുകൾ കാണും. ചെറുകിട കർഷകർ 50 മരം തൊട്ട് താപ്പോട്ട് നടന്നവരോ അല്ലെങ്കിൽ 100 മരത്തിന് താപ്പോട്ട് നടന്നവരോ ആയവർ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അവർ റബ്ബർ നട്ടു, ആ റബ്ബർ വളർന്നു വന്നു കഴിഞ്ഞാൽ അത് വെട്ടാൻ പരുവമായോ എന്നുള്ളൊരു ചിന്ത മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയല്ല, ആ റബ്ബർ മരങ്ങൾ വെട്ടാൻ പാകമാകണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരുപാട് കടമ്പകളുണ്ട്. നമ്മൾ കുട്ടികളെ വളർത്തി എങ്ങനെയാണ് അവരെ വൃത്തിയായ രീതിയിൽ അവർക്കൊരു വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് അവർ നല്ല രീതിയിൽ വരുന്നത് എങ്ങനെയാണ് എന്നുള്ള ആ ഒരു ശൈലി തന്നെയാണ് നമ്മളിതിനെയും പരിപോഷിപ്പിച്ചു കൊണ്ടുവരേണ്ടത്. 7 വർഷം, അതായത് നമ്മളെ കുട്ടികളെ അംഗനവാടി വിട്ട് സ്കൂളിൽ ചേർക്കുന്ന പ്രായം വരെ നമ്മൾ എങ്ങനെ നോക്കുന്നു, അതുപോലെ തന്നെ ഒരു റബ്ബർ തയ്യെ നോക്കിയെങ്കിൽ മാത്രമേ 7 വർഷം കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ റബ്ബർ മരങ്ങൾ നമുക്ക് പ്രയോജനപ്പെടും. ഇനി ഇതുപോലെ റബ്ബറുമായി ബന്ധപ്പെട്ട മറ്റുള്ള വീഡിയോകൾ ഇതിൻ്റെ പുറകാലെ നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. ഞങ്ങളോട് സഹകരിക്കുക. നിങ്ങൾക്ക് പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യണം. അതിനോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഒരു കാരണവശാലും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.